ഹണിയായിട്ട് മഞ്ഞുമൽ ബോയ്സ് ഫോട്ടോ തീർച്ചയായിട്ടും ഒന്നല്ല 9 ഫോട്ടോ എടുക്കണം. നിങ്ങളുടെ ഈ ഫോട്ടോകൾ കേരളം മൊത്തം വൈറലായി വൈറലായി. ഞങ്ങളുടെ ഈ പരിപാടി വിജയിക്കട്ടെ എന്നുകൊണ്ട് ഇല്ലാതായി. ഹായ് സുഖാണോ? ഒത്തിരി സന്തോഷം. ടീച്ചിയൊക്കെ നടത്തുന്ന ഓണം മെഗാ ചേക്ക് എക്സ്പോയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് എക്സ്പോയുടെ ഭാഗമാണെന്നുള്ള അവസരം കിട്ടിയ ലൈഫിന് ഫസ്റ്റ് ടൈം ആണ്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കൊടൈക്കനാൽ പോയി ഇന്നാക്കിയും കാണാൻ. കാരണം സിനിമ കണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ റിയൽ ലൈഫ് ഇൻസിഡൻസ് ഒക്കെ യൂട്യൂബിലൊക്കെ കിട്ടാറ്. നിങ്ങൾ 19 പേരോളം റെക്കോർഡും പറഞ്ഞുകൊണ്ട് വരാണെങ്കിലും 19 പേരോളം മരിച്ചിട്ടുള്ള അതിന്റെ അവർക്ക് കിട്ടി കൊടുക്കുന്ന ഒരു ഭയങ്കര രസമായിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു അക്വ അല്ലേ ഉണ്ട്, സഫാരി ഉണ്ട്. അങ്ങനെ നമ്മള് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളാണ് ഈ ഒരു 4 പേര് നമുക്ക് വേണ്ടി ഇവിടെ കരുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. എത്ര ദിവസത്തേക്കാണ് നമ്മുടെ ഈ എക്സ്പോ? ഒരു മാസത്തേക്കാണ് നമ്മൾ ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഈ 7 തീയതി സ്റ്റാർട്ട് ചെയ്തത് അടുത്ത ഒക്ടോബർ 7 വരെ. ടിജിയൊക്കെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 4 പേരുടെ അല്ലെ കൂട്ടായ്മയാണ്. ഈ നിൽക്കുന്ന 4 പേരാണ് ഒരാളായിട്ടുള്ളത്. 25 വർഷം പൂർത്തിയാക്കുന്ന ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് പൂർത്തിയാക്കുന്ന ഒരു വലിയ ഒരു എന്തോ ശിശു എന്താണ് എന്നെ കാണുന്നത്? ഇപ്പൊ കാണാമോ? ശരി, അങ്ങനെ 4 പേരാണ് ഇതിൽ. 200 മേളിൽ എക്സ്പോ ചെയ്ത് കേരളത്തിലും ഇതിന്റെ മുഴുവനൊക്കെ പിച്ചടിയേക്കുന്ന ഒരു ടീം തന്നെയാണ് ഇത്. എല്ലാവരും ആശംസകളും നേരുന്നു. ഇതെന്താണ് നമുക്ക് വേണ്ടി കരുതി വെച്ചേക്കുന്നത് അറിയാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. നമുക്ക് ഇത് കഴിയുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ എല്ലാം പോയി കാണണം. അപ്പൊ വളരെ വരുന്ന സാർ എല്ലാവരുടെ ആശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ ഞാൻ ഈ പേരോട് സ്വാഗതം ചെയ്യാണ്. ആദ്യമേ തന്നെ സ്നേഹത്തോടെ മിസ്റ്റർ സിജു ഡേവിഡ് ഓൺസ്റ്റേജ്, അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രൻ, മിസ്റ്റർ സിക്സൺ ജോൺ, മിസ്റ്റർ സിജു ജോൺ, മിസ്റ്റർ അഭിലാഷ് ജോൺ, മിസ്റ്റർ അനിൽ ജോസഫ്, മിസ്റ്റർ സുരേഷ് കുമാർ, മിസ്റ്റർ കൃഷ്ണകുമാർ, മിസ്റ്റർ സുജിത് യു എസ്, മിസ്റ്റർ സുമീഷ് യു എസ്, ജേസൺ ആന്റണി ആൻഡ് പ്രസാദ് പി എസ് ഓൺസ്റ്റേജ്. ഹലോ, ഹായ്. ഇപ്പൊ ഇവിടെ ഓണം മെഗാപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ ഗുണാൽ കേവ് നിങ്ങൾക്ക് അങ്ങ് റെഡിയാക്കിയേക്കാണ്. അതെന്താണ് അത് കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങളന്നു 18 വർഷം മുമ്പ് ഒരുപാട് അനുഭവിച്ചതാണ് അന്ന് ഗുണാൽ കേവ് വെച്ച്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കാണാനുള്ള ഒരു ത്രില്ലിലാണ് ഞങ്ങളും. നിങ്ങൾക്കും ഒരു കാണാനുള്ള ഒരു അവസരമാണ് ഗുണാൽ കേവ് എല്ലാവർക്കും. അപ്പം അതിനോട് കണ്ട് കാണാനുള്ള ഒരു അവസരം കിട്ടി കൂടി കുടിക്കി തന്നതിൽ ഒരിക്കലും നന്ദി പറയുകയാണ്. ഓക്കെ, താങ്ക്സ്. ഗുണാൽ കേവ് എത്ര പേരുണ്ട് അത് കണ്ടിട്ടുണ്ട്? ശരിക്കും ഉള്ളിൽ പോയിട്ട് ഗുഹയുടെ ഉള്ളിൽ കണ്ടിട്ടുണ്ട്. ആ ഞങ്ങൾക്കും അതിനുള്ളിൽ അപകടങ്ങളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അതൊരു അബദ്ധത്തിൽ പറ്റിയ ഒരു സംഭവമായി പോയി. പക്ഷെ എന്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ആ ഗുണാൽ കേവിൽ സംബന്ധിച്ച് സത്യത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഒന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. ശരിക്കും ആരെ സുഭാഷ് ആയിരുന്നു, അതിന്റെ എങ്ങനെ അത് ബന്ധത്തിൽ പെട്ടുവെന്നും എങ്ങനെയായിരുന്നു ആ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് പെട്ടുപോകാൻ സാധ്യത ഉണ്ടായിരുന്നത് എന്നതിനെ കുറിച്ച് രണ്ട് വാക്കുകൾ ഒന്ന് പറയാം. ഒരു 4 പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? കൂടി പറയാം. ആ കുഴി കണ്ടപ്പോൾ സിനിമയിൽ കണ്ടപോലല്ല, ചെറിയൊരു കേസുണ്ട്. ആ കുഴി 3 പേര് ക്രോസ് ചെയ്ത് പോയി. 4-ാമത് കൂട്ടത്തിൽ ഏറ്റവും ഒക്കെയുള്ളത് കാലിന് നീളം കൂടിയത് ഞാനാണ്. ഞാനത് ക്രോസ് ചെയ്തപ്പോ ഈ കുഴിയിലേക്ക് പോയി. പോയപ്പോ തന്നെ എന്റെ ബോധം പോയി. നിങ്ങൾക്ക് പിന്നെ സിനിമ കണ്ടപോലെ അറിയാലോ, സിക്സൺ അവന് പയ്യെ സംസാരിക്കാറിയില്ല. അവൻ കുറെ നേരം വിളിച്ച് വിളിച്ച് അവസാനം അവന്റെ ഒരു വിളിയാണ് എന്നെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ആ വലിയ ഒന്നുകൂടി ഇവിടെ നമ്മൾക്ക് വേണ്ടി, നമ്മുടെ മുമ്പിൽ സ്വന്തം കൊട്ടയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പ്രിയ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഉത്തമ തോഴൻ എന്ന് പറയുന്ന പുള്ളി ആ ഒരു വിളി നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ കാഴ്ച വയ്ക്കുക. സുഭാഷേ,
വെരി ഗുഡ്. ആ ഒരു വിളിക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് പി ടി എസ് സി കുടുംബത്തിന്റെ പേരിൽ എല്ലാവരുടെ ഒരു താങ്ക്സ് പറയുന്നു. അതോടൊപ്പം തന്നെ അവരെ നേരിൽ കാണാൻ എനിക്കും സത്യത്തിൽ ഞാൻ റിയലായിട്ടുള്ള ഇവരെ കണ്ടില്ല. പടം കണ്ടപ്പോൾ ആരൊക്കെയാണെന്ന് അറിയില്ല. പക്ഷെ ഇവരെ ഞാൻ ആദ്യം തന്നെ എന്റെ മനസ്സിൽ ഈ ഗുണാക്കിയിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് എന്തോ ഇവരെ ഇവിടെ കൊണ്ടുവരണം, ഹണിയോടൊപ്പം തന്നെ ഒന്ന് കാണണമെന്ന് വളരെയൊരു മോഹമായിരുന്നു ഞങ്ങൾക്ക്. അത് അതോടൊപ്പം തന്നെ ഞാൻ അദ്ദേഹവുമായി പങ്കുവെച്ചപ്പോ ഒരു സ്നേഹത്തോട് വിളിച്ചേട്ടാ ഞങ്ങൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞു നിങ്ങൾ 11 പേരും അല്ലെങ്കിൽ 12 എത്ര പേരാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും മാറ്റി വെച്ചിട്ട് വരാൻ പറഞ്ഞു. അവരവരുടെ കൃത്യമായിട്ട് തന്നെ വരികയും പങ്കെടുക്കുകയും ചെയ്തു. ഒത്തിരി നന്ദി. അതോടൊപ്പം തന്നെ ഒരു 13-ാമത്തെ ഫ്രണ്ട്സ് ആയിട്ട് എന്നെ കൂടി നിങ്ങളുടെ ഗ്യാങ്ങിൽ എടുക്കണം. അടുത്ത ടൂറിൽ ഞാനും കൂടെ ഉണ്ടാവുമെന്ന് നിങ്ങളോട് തീർച്ചയായിട്ടും. ഒന്നല്ല 9 ഫോട്ടോ എടുക്കണം. നിങ്ങളുടെ ഈ ഫോട്ടോകൾ കേരളം മൊത്തം വൈറലായി വൈറലായി ഞങ്ങളുടെ ഈ പരിപാടി വിജയിക്കട്ടെ എന്നുകൊണ്ട് ഞാൻ എനിക്ക് ഇവിടെ വരാൻ വേറൊരു കാര്യം എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്തിപ്പിച്ച് നിങ്ങൾ ഇത്രയും ഒരു ടീമാണ്. നിങ്ങളെ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് വന്ന് എല്ലാ ഇന്റർവ്യൂവിലും എനിക്ക് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കുറി പോയത്? അത് കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലും നേരിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ ചോദിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞു നോക്കി 10,000 തവണ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു ആഗ്രഹമാണ്, ഇത് എന്താണ് ഈ കുറി, ഇങ്ങനെ ഒരു കഥകൾ കേൾക്കുമ്പോൾ ഭയങ്കര നമുക്കൊരു ആഗ്രഹമാണ്. എന്തെങ്കിലും ഒരു ദിവസം എനിക്കും അവിടെ നേരിട്ട് പോയി കാണാൻ കഴിയട്ടെ. പക്ഷെ ഇന്നിപ്പോ നമുക്ക് കാണാനുള്ള ഒരു അവസരമുണ്ട്, ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഭയങ്കര എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അല്ലേ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതെല്ലാം നോക്കാം. നിങ്ങളോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്.